ദക്ഷിണപാഠത്തിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. പ്രിയദർശനം എന്ന കുമാരനാശാൻ്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്ന് എടുത്ത ഒരു ഭാഗമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ യതി തന്നെയെ നോക്കി ദിവാകരൻ നളിനിയെ നോക്കി എന്ന് പറയുന്ന ഭാഗത്ത് നളിനി എന്ന പദം താമരയായിട്ട് കാണത്തക്ക രീതിയിൽ അതിൻ്റെ ആദ്യ ഭാഗം അർത്ഥം പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. എന്നാൽ ഒരുപക്ഷേ നളിനി എന്ന ആ പദത്തിൻ്റെ അർത്ഥം വെച്ച് തന്നെ അല്ല കുമാരനാശാൻ അതിൻ്റെ അടുത്ത രണ്ട് ലൈൻ രണ്ട് വരികൾ വിശദീകരിക്കുന്നത്. നളിനിയെ പനിനീർ പുഷ്പത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ്. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞു. ഉപമാലങ്കാരമുണ്ടെന്നും ആ സാദൃശ്യപ്പെടുത്തലിൻ്റെ ഭംഗിയും ഒക്കെ നാം ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. ഇന്ന് നമ്മളതിൻ്റെ തുടർച്ചയായ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. ദാ നാല് വരികൾ ശ്രദ്ധിക്കുക. ആരതെന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്ന് കരുതി പുരാഗതം ചാരു ശൈശവകഥയ്ക്കു തന്നെ ചേർന്നൊരു വാക്കരുളിനാൻ കനിഞ്ഞവൻ. ഇത്രയുമൊക്കെ ആയപ്പോഴേക്കും ദിവാകരൻ തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ പെൺകുട്ടി ആര് എന്ന് തിരിച്ചറിയുകയാണ്. ആ ഭാഗമാണ് ഈ ഭാഗത്തുകൂടി കുമാരനാശാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. നോക്കിക്കേ. അപ്പോൾ നോക്കി എന്ന് പറഞ്ഞല്ലോ, യതി തന്നെയെ കണ്ടു. എന്നിട്ട് ആ ചെമന്ന മുഖത്തെ ദർശിച്ചു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ നാല് വരികളിൽ പഠിച്ചതാണ്. ഇപ്പോൾ ദിവാകരന് ആളെ മനസ്സിലായി. ആര് അത് എന്ന് ഉടൻ അറിഞ്ഞു. ആരതെന്നുടനറിഞ്ഞു, ആരാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്നത് എന്ന് ഉടനെ അറിഞ്ഞ് കൗതുകത്തോടെ, കൗതുകം, തൻ്റെ മുൻപിൽ നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലായപ്പോൾ ഉണ്ടായ ഒരു കൗതുകമുണ്ട്. അതാണ് കൗതുകം പാരം. വളരെയധികം കൗതുകത്തോടുകൂടി പാരമാർന്ന്, വളരെയധികമായ പാരം എന്ന് പറഞ്ഞാൽ വളരെ എന്നാണല്ലോ, വളരെയധികമായ കൗതുകമാർന്ന് എന്ന് പറഞ്ഞാൽ കൗതുകത്തോടെ, ആരാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്നത് എന്ന് അറിഞ്ഞ് വളരെ കൗതുകത്തോടെ കരുതി പുരാഗതം. പുരാണം എന്ന് പറഞ്ഞാൽ എന്താ, ആ പഴകിയത് അല്ലേ. അത് പുരാഗതം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാര്യങ്ങൾ വന്നത്, പണ്ടത്തെ ശൈശവത്തിലെ കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും ദിവാകരൻ ഓർമ്മ വന്നു. പുരാഗതം, പണ്ടത്തെ കാര്യങ്ങൾ വന്നത്, ഓർമ്മ വന്നത്. ആ ആര് അത് എന്ന് ഉടൻ അറിഞ്ഞ് കൗതുകം പാരമാർന്ന് വളരെയധികമായ കൗതുകത്തെ പ്രാപിച്ച് പണ്ടത്തെ കാര്യങ്ങളൊക്കെ വന്നത് കണ്ട് മനസ്സിലാക്കിയ പണ്ടത്തെ സംഭവങ്ങൾ ഓർത്ത് അവൾ ആരാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് ദിവാകരൻ എന്ത് ചെയ്തു, പണ്ടത്തെ സംഭവങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ചാരു ശൈശവകഥയ്ക്കു തന്നെ ചേർന്നൊരു വാക്കരുളിനാൻ കനിഞ്ഞവൻ. ചാരു ശൈശവകഥയ്ക്ക്, ചാരു ശൈശവം, ശൈശവകഥ എന്ന് പറഞ്ഞാൽ എന്താ, മനോഹരമായ ശൈശവകാലത്തെ കഥകൾ, മനോഹരമായ ശൈശവകാലം. നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്
ശൈശവം കഴിഞ്ഞു അല്ലേ? നിങ്ങളെ യുവാക്കന്മാർ യുവതികളൊക്കെ ആകാനുള്ള തത്രപ്പാടില്ല. അങ്ങനെയുള്ള ഒരു കാലത്തിന് തൊട്ട് മുമ്പുള്ള ശൈശവകാലം ബാല്യവുമല്ല, എന്നാൽ കൗമാരത്തിലേക്ക് വന്നിട്ടുമില്ല. നിങ്ങൾ കൗമാരകാലത്തിലാണ്, യുവാവാകാനുള്ള തത്രപ്പാടിലാണ്. ഇതിനിടയ്ക്കുള്ള കാലമാണ് ശൈശവം. ഈ ശൈശവകാലം എന്ന് പറയുന്നത് ആ ശൈശവത്തിൽ ഇവർ രണ്ടുപേരും കൂടി സ്കൂളിൽ പോയ കാര്യവും വിദ്യാലയത്തിലേക്ക് പോയ കാര്യവും ഒക്കെ ഓർമ്മ വരികയാണ്. ചാരു ശൈശവകഥയ്ക്ക് മനോഹരമായ ശൈശവകാലത്തെ ഇവരുടെ രണ്ടുപേരുടെയും കഥയ്ക്ക് തന്നെ ചേർന്ന ആ കാലത്തിൻ്റെ ഭംഗി ആർന്ന രീതിയിൽ ഒരു വാക്കരുളിനാൻ കനിഞ്ഞവൻ. വാക്ക് അരുളി, അരുളുക, പറയുക. യതിയാണ് സന്യാസി ആയതുകൊണ്ട് അരുളുക. ആ വാക്കരുളിനാൻ കനിഞ്ഞ് സന്തോഷത്തോടുകൂടി അവൻ ആ പഴയകാലത്തെ ശൈശവത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ചേർന്ന രീതിയിൽ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അവൻ ഇപ്രകാരം സന്തുഷ്ടനായി പറഞ്ഞു, സന്തോഷത്തോടെ പറഞ്ഞു. കനിഞ്ഞവൻ എന്നുള്ളതിന് സന്തോഷത്തോടുകൂടി പറഞ്ഞു എന്ന് എടുത്താൽ മതി. അപ്പോൾ ഒന്നുകൂടെ നോക്കിയേ, ആര് അതെന്ന് ഉടനറിഞ്ഞു കൗതുകം പാരമാർന്ന് കരുതി പുരാഗതം. ചാരു ശൈശവകഥയ്ക്കു തന്നെ ചേർന്നൊരു വാക്കരുളിനാൻ കനിഞ്ഞവൻ. ആരാണ് തൻ്റെ കൺമുമ്പിൽ നിൽക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് വളരെയധികമായ കൗതുകത്തോടെ പഴയ കാര്യങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവന്ന് ആ ശൈശവത്തിൻ്റെ ഭംഗിയായ ശൈശവത്തിൻ്റെ ഭംഗിയുള്ള ശൈശവകാലത്തിൻ്റെ കഥകൾക്ക് ചേർന്ന രീതിയിൽ അവൻ സന്തോഷത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞു. കനിഞ്ഞ് എന്നുള്ളതിന് വേണമെങ്കിൽ നമുക്കവിടെ സന്തോഷം എന്നുള്ളതിനേക്കാൾ ദയോടുകൂടി അവനിങ്ങനെ പറഞ്ഞു എന്നും അർത്ഥമെടുക്കാം. കനിഞ്ഞ്, കനിവോടെ എന്ന് വേണമെങ്കിൽ ഇവളെ കണ്ട്, നളിനിയെ കണ്ട് ഉണ്ടായ ഒരു കനിവ്, ദയ എന്ന അർത്ഥത്തിൽ നമുക്കതിനെ എടുക്കാം. അങ്ങനെയാണ് എങ്കിൽ ദയാപൂർവം ആ ശൈശവത്തിൻ്റെ, മനോഹരമായ ശൈശവത്തിൻ്റെ ആ കഥകൾക്ക് ചേർന്ന രീതിയിൽ അവൻ ഒരു വാക്ക് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? അതാണ് അടുത്ത ഭാഗം. പാരവും പരിചയം കലർന്നെഴും പേരും ഈ മധുരമായ കണ്ഠവും സാരമായി സ്മൃതിയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ. എല്ലാം ഓർമ്മ വരുന്നു, ഇപ്പോൾ എല്ലാം ഓർമ്മ വരുന്നു. നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നത് എന്തെങ്കിലും ഒരു വസ്തു കാണുമ്പോഴായിരിക്കും. ഇവിടെ ദിവാകരന് തൻ്റെ ശൈശവത്തിൽ താൻ നടന്ന വഴികൾ, ഈ പെൺകുട്ടി, അവളുടെ വാക്കുകൾ, ഇതെല്ലാം ഓർമ്മ വരുന്നതായിട്ട് പറയുകയാണ്. അത് എന്താണ്? പാരം പരിചയം കലർന്നെഴും പേര്. പാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പാരമാർന്ന് വളരെ എന്ന് പറഞ്ഞല്ലോ. പാരവും പരിചയം കലർന്ന് വളരെയധികം പരിചയമുള്ള ഈ പേരും. ഏത് പേര്? പേരേതാണ്? നളിനി എന്ന പേര്. വളരെയധികം പരിചയമുള്ള ഈ പേരും മധുരമായ കണ്ഠവും. മധുരമായ കണ്ഠം എന്ന് പറഞ്ഞാൽ കണ്ഠത്തിന് ചേരുന്ന വാക്കാണോ മധുരം? കഴുത്തിന് മധുരമുള്ള കഴുത്തെന്ന് പറയുമോ? പറയുകയില്ല. അപ്പോൾ പിന്നെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? കണ്ഠത്തിൽ നിന്ന് വരുന്ന വാക്ക്. അപ്പോൾ എന്താ അവിടെ അർത്ഥം എടുക്കേണ്ടത്? മധുരമായ നാദവും. നളിനിയുടെ ശബ്ദം മാധുര്യമാർന്നതായിരുന്നു. ഈ പേര് ഞാൻ ഓർക്കുന്നുണ്ട്, നളിനി എന്ന പേര് ഓർക്കുന്നുണ്ട്. ഈ ശബ്ദവും, നിൻ്റെ ആ മധുരതരമായ ശബ്ദം, അതും ഞാൻ ഓർക്കുന്നുണ്ട്. പാരവും പരിചയം കലർന്നെഴും പേരും. ഏത്? വളരെയധികം പരിചയം കലർന്നിട്ടുള്ള ഈ പേരും, ഈ നളിനി എന്ന പേരും, നിൻ്റെ മാധുര്യമുള്ള ശബ്ദവും, സാരമായി സ്മൃതിയിൽ നീയും. ഇതാ ഇപ്പോൾ
വളരെ സാരമായിട്ട് തന്നെ, കാതലായിട്ട് തന്നെ നീയും ഇപ്പോൾ സ്മൃതിയിൽ വന്നു. സ്മൃതി, ഓർമ്മ. ഇപ്പോൾ നിൻ്റെ പേരെനിക്ക് ഓർമ്മ വന്നു, നിൻ്റെ മധുരമായ ശബ്ദം, നിൻ്റെ മാധുര്യമുള്ള ശബ്ദം എനിക്ക് ഓർമ്മ വന്നു. ഇതാ ഇപ്പോൾ ഇതാ നീയും എൻ്റെ ഓർമ്മയിൽ വന്നിരിക്കുന്നു. അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഓർത്തെടുക്കുക. പേരോർത്തെടുക്കുന്നു, ആ പേരിൻ്റെ കൂടെ തന്നെ നിൻ്റെ ആ മാധുര്യമുള്ള ശബ്ദം ഓർമ്മ വരുന്നു. അന്നത്തെ നിന്നെയും ഞാനിപ്പോൾ ഓർത്തെടുക്കുന്നു. സാരമായി സ്മൃതിയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ. ആ നിൻ്റെ അങ്ങ് ദൂരെയുള്ള ആ വീടുണ്ടല്ലോ, ആ വീട് എല്ലാം എൻ്റെ ഓർമ്മയിൽ ഒന്നൊന്നായി തെളിഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദിവാകരൻ നളിനിയെ പൂർണ്ണമായും തിരിച്ചറിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് ഈ നാല് വരികളിലൂടെ നാം കേൾക്കുന്ന ഭാഗം. അതായത് പാരവും പരിചയം കലർന്നെഴും പേരും ഈ മധുരമായ കണ്ഠവും സാരമായി സ്മൃതിയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ. അല്ലയോ, അയേ എന്ന് പറഞ്ഞാൽ അല്ലയോ, ഒരു സംബോധനയുടെ രൂപം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുന്നത്? വളരെ പരിചയം കലർന്ന നളിനി എന്ന പേരും നിൻ്റെ മധുരമായ ശബ്ദവും ഇതാ ഓർമ്മയിൽ ഇപ്പോൾ നീയും നിൻ്റെ അങ്ങ് ദൂരെയുള്ള ഭവനവും വരുന്നു. അല്ലയോ സഖി, ഇപ്പോൾ ഇതെല്ലാം എൻ്റെ മുൻപിൽ ഒന്നൊന്നായി തെളിയുന്നു. എന്തൊക്കെയാണ് തെളിയുന്നത്? ഇതാ പേര് ഓർമ്മ വരുന്നുണ്ട്, നളിനി എന്ന പേരോർമ്മ വരുന്നുണ്ട്, നിൻ്റെ ശബ്ദം. നമ്മൾ നല്ല പാട്ടുകാരായ കുട്ടികളൊക്കെ ഉണ്ടായെങ്കിൽ, നമ്മുടെ സ്കൂളിൽ എല്ലാ പരിപാടിക്കും പാടുന്നവരുണ്ടെങ്കിൽ, അവരെ പിന്നെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ നമ്മൾ ആദ്യം ഓർമ്മിക്കുന്നത് ആ പാട്ടുകാരൻ എന്ന് പറയുന്ന ആളെ, അല്ലെ, പാട്ടുകാരിയായിരിക്കും ഓർമ്മ വന്നത്. അതുപോലെ തന്നെ പ്രസംഗം പറയുന്ന ആൾ, മിമിക്രി നടത്തുന്ന ആൾ, ഇങ്ങനെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ കഴിവാണ് ഓർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ദിവാകരൻ പറയുകയാണ്, നളിനിയെ കണ്ടപ്പോൾ ആ നിൻ്റെ പേര് ഞാൻ ഓർക്കുന്നുണ്ട്, നിൻ്റെ ശബ്ദം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട് എന്ന് മാത്രമല്ല, അങ്ങ് ദൂരെയുള്ള നിൻ്റെ വീടും ഓർമ്മയിൽ വരുന്നുണ്ട്. ഈ ഭാഗത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ dakshinapadam@gmail.com എന്ന വിലാസത്തിൽ എഴുതി ചോദിക്കാൻ മറക്കരുത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു.